അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ഒരു മിറർ ക്യൂബ് ആണ്. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഒരു മിറർ ക്യൂബിന്റെ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അത് ഒരു സ്പീഡിൽ ചെയ്തു പോവുകയായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം ഞാൻ ചെയ്യുന്നത് ഒരു 3x3 ക്യൂബ് വെച്ചിട്ട് ഒന്ന് സോൾവ് ചെയ്യുക. അതായത് ഇതിന്റെ ഡീറ്റെയിൽസ് അതെ 3x3 അതേ മെത്തേഡാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ 3x3 അതേ ഓരോരോ സ്റ്റെപ്പുകളായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതൊന്ന് ആദ്യം ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യാം. അപ്പൊ ഈ മിറർ ക്യൂബ് ഞാനൊരു ഫ്ലിപ്കാർട്ട് വഴി ഒരു ലോക്കൽ ഇതായിട്ടാണ് വാങ്ങിയത്. പക്ഷെ അതുകൊണ്ട് വളരെ മൂവ്മെന്റ് ഒക്കെ കുറച്ച് ടൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു നല്ലൊരു കമ്പനീന്റെ നല്ലൊരു വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പൊ മിറർ ക്യൂബ് ഞാനൊന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ 3x3 നമ്മളൊന്ന് സ്ക്രാമ്പ് ചെയ്യാണ്. അപ്പൊ 3x3 അറിയുന്നവർക്ക്, അതായത് 3x3 മീഡിയം ആയിട്ട്, അതായത് പതുക്കെ ചെയ്ത് അറിയുന്നവർക്കും നമുക്ക് മിറർ ക്യൂബ് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് 3x3 വെച്ചിട്ട് നമുക്കിതൊന്ന് സോൾവ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ. അപ്പൊ നമ്മൾ സാധാരണ നമ്മൾ 3x3 ക്യൂബിൽ നമ്മൾ എന്താ ചെയ്യാറ്, ഒരു യെല്ലോന് ചുറ്റും 4 വൈറ്റ് ആണ് ചെയ്യാറ് അല്ലേ. അപ്പോൾ യെല്ലോന് ചുറ്റും 4 വൈറ്റ്. അപ്പൊ നമ്മൾ ഇതേപോലെ അതിന് ഇക്വേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനോദർഭം പോലെ നമ്മൾ യെല്ലോന് ചുറ്റും 4 വൈറ്റ് ചെയ്യാം. നമുക്ക് ഇതേ മെത്തേഡ് തന്നെയാണ് നമുക്ക് മിറർ ക്യൂബിൽ ചെയ്യേണ്ടത്. പക്ഷേ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടുത്തെ യെല്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മിറർ ക്യൂബിൽ ഏറ്റവും ചെറിയ, അതായത് ഒരു 4 സെന്റർ ഉണ്ടാവുമല്ലോ. ഈ 4 സെന്ററിൽ, സോറി, 4 അല്ല 6 സെന്റർ ഉണ്ടാവും. ഈ 6 സെന്ററിലുള്ള ഏറ്റവും ചെറിയ പാർട്ടാണ്, അതായത് ചെറിയ ഇതാണ് യെല്ലോ ആക്കി എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഏറ്റവും ചെറുത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. അപ്പൊ അതിന് പകരം നമ്മൾ വലുത് കണ്ടുപിടിക്കും, അതായത് വൈറ്റ് കണ്ടുപിടിക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള വൈറ്റ് കണ്ടുപിടിക്കുക. അപ്പൊ വൈറ്റിലാണ് നമ്മൾ പ്ലസ് ആഡ് ചെയ്യുന്നത്, അതായത് ഡയറക്റ്റ് വൈറ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണോ വലുത് നോക്കുക. അപ്പൊ നമുക്ക് തോന്നുമ്പോൾ ഇവിടെ ഇത് ചെറുതുപോലെ തോന്നുന്നുണ്ട്, ഇവിടെയും ചെറുതുപോലെ ഉണ്ട്, ഇതും വലുതാണ്, ഇതും വലുതാണ്. അപ്പോൾ ഈ ഇതിൽ വെച്ചിട്ട് ഏകദേശം വലുത് ഇതാണ്. അപ്പോൾ മിറർ ക്യൂബ് ചെയ്യുന്നതിലുള്ള ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ സെന്റർ, അതായത് വലിയ സെന്റർ പീസ് കണ്ടെത്താന്ന്. അപ്പൊ ഇതും ഇതും ഉണ്ട് കൺഫ്യൂഷൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ സെന്റർ ക്യൂബിനും ഇത് ഈ പീസ് വെച്ച് നോക്കുമ്പോൾ ഇത് ഇതിനെക്കാട് ചെറുതാ. അപ്പൊ നമ്മൾ ഇത് വെച്ച് നോക്കാം, കണ്ടോ ഇത് ചെറുതാണ്, ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് സെയിമാ. അപ്പൊ ഇത് ചെറുതാണ്, ഇത് വലുതാന്ന് മനസ്സിലായി. ഇതിലും വലുതാണെങ്കിലും എവിടെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതാ ഈ പീസ് ഇവിടെ വെക്കുമ്പോൾ ഇതാണ് വലുത് കാണിക്കുന്നത്, ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇത് ചെറുതാ. അപ്പൊ ഇതുമല്ല. അപ്പൊ ഇതാണ് ഇതിന്റെ 3x3 പറയുമ്പോൾ ഇത് വൈറ്റ്. ഇതിന് ചുറ്റും നമുക്കൊരു പ്ലസ് ഉണ്ടാക്കണം. ഇപ്പൊ ഓൾറെഡി ഇതാ ഇവിടെ ഒന്ന് മാച്ചായി കിടക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇവിടെയും 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 നമ്മൾ ചെയ്യാം. അത് നിങ്ങൾ ഇതിന്റെ പീസുകൾ എവിടെയാണോ ഒന്നിങ്ങനെ തിരിച്ച് ഏതാണോ കണ്ടെത്തുക. അതായത് ഫുള്ള് വൈറ്റ് ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് 3x3 മെത്തേഡില്. അപ്പൊ ഇതിങ്ങനെ റൊട്ടേഷൻ ചെയ്ത് 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 നോക്കുക. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതൊരു കളർ കോമ്പിനേഷൻ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ താഴെ നിന്നുള്ള ഏതെങ്കിലും പീസുകൾ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ പീസ് മുകളിൽ വന്നാൽ നമുക്ക് മാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പീസ് മുകളിലെ കൊണ്ടുവരാൻ ക്യൂബ് റൊട്ടേഷൻ ചെയ്യുന്നതാ. ഇതിപ്പോൾ മാച്ചായി. ഇനി ഇവിടെ ഇവിടെ. അപ്പൊ ഇതിലേതാ പീസ് എന്ന് നിങ്ങൾ നോക്കി ഐഡിയ പോലെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇതാ ഈ പീസ് മോഡിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്യൂട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനൊന്ന് റൊട്ടേറ്റ് ചെയ്തൊരു മോഡിൽ കൊണ്ടുവന്ന് ഇതാ അപ്പൊ ഈ പീസും മാച്ചായി. ഇനി ഇവിടെയുള്ളൊരു പീസാണ്, ഇവിടെയുള്ളൊരു പീസ് ചെറുത്. ഇവിടെ ഒരു ബിഗ് പീസ് ആകുമ്പോൾ കുറച്ച് കോമൺ സെൻസ് ആയിട്ടുള്ള കുറച്ച് കാരണം ഇവിടെ ഒരു ബിഗ് പീസ് ആകുമ്പോൾ ഇവിടെ ഒരു ചെറിയ പീസ് ആവാനോ അല്ലെങ്കിൽ വലിയ പീസാവാനോ ചാൻസ്. അപ്പൊ ഇവിടുത്തെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് വലുതാണ്. അപ്പൊ ഇവിടെ ഒരു ബിഗ് പീസോ ചെറിയ പീസോ, ചെറിയ പീസ് ആവാനാണ് ചാൻസ് വരുന്നത്. അപ്പൊ ഏതെങ്കിലും ഒന്ന് ഈ പീസ് നമുക്കൊന്ന് കൊണ്ടുവന്ന് നോക്കാം. മാച്ചാവാ, മാച്ചായി. അപ്പൊ നമ്മളിതാ ഇതേപോലെ ഒരു പ്ലസ് ആദ്യം കണ്ടെത്തുക. അപ്പൊ ഇതിൽ നമ്മളെന്താ യെല്ലോന് ചുറ്റും വൈറ്റാണ് ചെയ്തത്. ഇവിടെ അതിന് പകരം ഇവിടെ യെല്ലോ എന്ന് പറയുന്നത് ഇതാ ഏറ്റവും ചെറുതാണ്, ഇതാണ് ഇതിന്റെ ചെറുത്. ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വലിയ പീസ്, അതായത് വലിയ പീസ് അറിയുന്നത് വൈറ്റ് ആയിട്ടാണ് നമ്മൾ കരുതപ്പെടുന്നത്. ഇതിന് ചുറ്റും ഒരു പ്ലസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ മൊത്തത്തിൽ
അതായത് ഈ ഈ മോഡലിലാക്കണം ഇനി. അതിന് വേണ്ടിയിട്ട് എല്ലാം ജസ്റ്റ് താഴോട്ട് ടു ടൈംസ് താഴോട്ട് തിരിക്കുക, വൺ ടു വൺ ടു വൺ ടു. ഇപ്പം ദാ നാല് വൈറ്റ് പീസുകൾ ഉള്ളിൽ എന്തായി ഒരു യെല്ലോ കണ്ടോ. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു വ്യത്യാസം, അത് നമുക്ക് കണ്ടുപിടിക്കാൻ സെൻറ്റർ പീസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുകൊണ്ടുള്ള ഒരു ട്രിക്കാണ്. അപ്പോൾ യെല്ലോ ആണ് ഇവിടെ കിടക്കുന്നത്, ഈ നാല് പീസ് വൈറ്റ്. അപ്പോൾ ഇതിലെന്താ ഞാൻ ഇനി നമ്മൾ ചെയ്യുക, ഇതിൻ്റെ വൈറ്റിനോട് ചേർന്നിട്ടുള്ള സെൻറ്റർ പീസ് ചേർത്ത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക, താഴോട്ട് താത്തും അല്ലേ. അതേപോലെ സെൻറ്റർ പീസ് വൈറ്റിൻ്റെ സെൻറ്റർ പീസ് മാച്ച് ചെയ്യുക, താഴോട്ട് താത്തും. അതേപോലെ ഓറഞ്ച് ആണെങ്കിൽ ഇങ്ങനെ മാച്ച് ചെയ്യുക, നേരെ താഴോട്ട് താത്തും, മാച്ച് ചെയ്യുക, നേരെ താഴോട്ട് താത്തും. അപ്പം നമുക്കിവിടെ ഫുള്ളൊരു വെള്ള വന്നു അല്ലേ. സെയിം മെത്തേഡ് തന്നെ ഇതിൻ്റെ. ഇതാണ് ഇപ്പോൾ വൈറ്റ് ആയിട്ട് കിടക്കുന്നത്, ഇത് യെല്ലോ. അപ്പോൾ ഈ വൈറ്റിൻ്റെ സെൻറ്റർ പീസ് ആയിട്ട് മാച്ച് ആക്കുക, ഇവിടെ ഒരു സെൻറ്റർ പീസ് മാച്ചായി കിടക്കുന്നുണ്ട്. മാച്ചായി കിടക്കുന്നുണ്ടെങ്കിൽ നേരെ നേരെ താഴോട്ട്, നേരത്തെ ചെയ്ത പോലെ ത്രീ ബൈ ത്രീയിൽ. വീണ്ടും ഇതൊരു പീസായിരുന്നു അല്ലേ, ഇതൊരു പീസായിരുന്നു. ഇനി ഈ മൂന്ന് പീസാണുള്ളത്. ഈ പീസിൻ്റെ സെൻറ്റർ പീസായിട്ട് ഏതെങ്കിലും ഒന്ന് മാച്ച് ചെയ്യിക്കുക. ഇതെല്ലാം ഇത് മാച്ചായി. അപ്പോൾ ഇത് നേരെ താഴോട്ട്. ഇനി ഇത് രണ്ടും ഇതിൻ്റെ സെൻറ്റർ പീസായിട്ട് ഏതാണോ ഉള്ളത് മാച്ച് ചെയ്യിക്കുക. ഇത് മാച്ചായി, വൺ ടു. ഇനി ഇവിടെ ഇവിടെയാണോ ഒന്ന് മിസ്സിങ് ഉള്ളത് അല്ലേ, ഇത് ഇതിൻ്റെ സെൻറ്റർ പീസ് ഏതാണോ ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക. ഇതല്ലല്ലോ വരുന്നത്, ഇത് സെൻറ്റർ പീസ് മാച്ച് ആയിട്ടുണ്ട്. സോറി, ഇതല്ല, ഇത്. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ വരും. ഇപ്പോൾ ദാ കറക്റ്റായിട്ട് നമുക്ക് വൈറ്റ് അതിൻ്റെ മുന്നിൽ ഫോറ് യെല്ലോ, സോറി വൈറ്റിൽ നാല് വൈറ്റ് കിട്ടി. ഇതാ ഒരു പ്ലസ് വന്നു. ഇനി നമ്മളെന്താ ചെയ്തതിൽ ചെയ്യാറ്, ത്രീ ബൈ ത്രീ ക്യൂബിൽ നമ്മൾ ചെയ്യാറ് ഇവിടെ ഉള്ള ഇവിടെ ഈ നാല് കോർണറിലും നമ്മൾ വൈറ്റ് കൊണ്ടുപോകണം. അതിനെന്താ ചെയ്യുക, നമ്മൾ ഇത് ഈ സൈഡ് പീസ് ഇതിന് മാച്ച് ചെയ്ത് വെച്ചിട്ട് ഒന്ന് തിരിക്കുന്നു, താഴോട്ട് കൊണ്ടുവരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കത് കളറിൽ കളറില്ലാത്തതുകൊണ്ട് നമുക്കത് ചെയ്യാനൊരു ബുദ്ധിമുട്ടാണ്. അതിന് പകരം ഇതാ മുകളിൽ വെച്ചിട്ട് നമ്മൾ മാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ താഴോട്ട് ഇറക്കൽ. അതിപ്പോൾ കളർ കോമ്പിനേഷൻ നമുക്ക് അറിയാവുന്നതിനോട് ഇത് ത്രീ ബൈ ത്രീയിൽ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ മിറർ ക്യൂബിൽ നമുക്കത് അതിൻ്റെ കളർ കോമ്പിനേഷൻ അറിയാത്തതുകൊണ്ട് നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടും. അപ്പോൾ ഈ സ്റ്റെപ്പ് നമ്മൾ ചെറിയൊരു മാറ്റം, ഫുൾ വൈറ്റ് ആക്കുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, അതായത് വൈറ്റ് ആക്കുക, ഇവിടെ വൈറ്റ് ആക്കുന്നതിനെന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഓൾറെഡി ഇവിടെ ഒന്ന് മാച്ചായി കിടക്കുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് താഴെ നിന്നുള്ള പീസ് മേലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ത്രീ ബൈ ത്രീയിൽ ലാസ്റ്റിൽ നമ്മൾ യെല്ലോ മാച്ച് ആക്കുന്ന ഒരു മെത്തേഡ് ഇല്ലേ, അതാ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വരുന്ന പീസ് ഏകദേശം നിങ്ങൾ ആലോചിക്കുക, ഒരു വലിയൊരു പീസാണ്. അപ്പോൾ ഈ പീസ് ആവാനാ ചാൻസ് അല്ലേ. ഇല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു പീസ് ഏതെങ്കിലും ഒന്ന് നോക്കുക, ഈ ഈ പീസ് നമ്മൾ വെച്ച് നോക്കുക എവിടെ ഏകദേശം വരാനുള്ള ചാൻസ്. ഇതാ ഇവിടെ വരുമോ, അല്ലെങ്കിൽ ഇവിടെയാണോ വരിക, ഇവിടെ വരാനാണോ ചാൻസ്, ഇവിടെയാണോ വരാനോ ചാൻസ് നമുക്ക് നോക്കാം. അതായത് ത്രീ ബൈ ത്രീയിൽ നമ്മൾ ചെയ്ത പോലെ ആർ ഡൗൺ ഈക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ ഇക്വേഷൻ വെച്ചിട്ട് കുറച്ച് മൂവ്മെന്റ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. ഈ പീസ് അല്ല കണ്ടില്ലേ, ചെറിയ വ്യത്യാസമുണ്ട്. അപ്പൊ ഇത്രയും വലിയ പീസാ വേണ്ട, ഇവിടെ വലിയ പീസാ വേണ്ട. അപ്പൊ ആ പീസ് എവിടെയാണോ ഇവിടെ എവിടെയെങ്കിലും നോക്ക്, ഏകദേശം സൂട്ടായിട്ടുള്ളത് ഈ പീസാണ് അല്ലേ, ഈ പീസ്. അപ്പൊ ഈ പീസിന് മുമ്പ് താഴോട്ട് വരുന്നതിന് മുമ്പ് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് മാച്ചായി കിടക്കുന്ന താഴെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഫസ്റ്റ്. ഈ പീസ് ഇവിടെ ഷൂട്ട് ആവാൻ ചാൻസ് ഉണ്ട്, അപ്പൊ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യാം. മാച്ചായിട്ടുണ്ട്. അപ്പൊ മാച്ചായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും ഈ പീസും നമുക്ക് മാച്ചാക്കണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പീസ് ഇവിടെ ആവാനാണ് ചാൻസ്.
അപ്പൊ അതിനു മുമ്പേ ഇവിടെയും ഇവിടെയും ഏതെങ്കിലും ഒന്ന് താഴെ കിടക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഈ കോർണറിൽ വരാനുള്ള പീസ് ഏകദേശം മാച്ചായി കിടക്കുന്ന ഏതെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ ഉള്ളൊരു പീസ് ഈ പീസല്ല. അപ്പൊ നമുക്ക് ഈ പീസിനെ ഈ പീസ് ഇവിടെയാണ് ഈ പീസ് ഇവിടെയാണ് വരിക അല്ലേ. അപ്പൊ നമുക്ക് ഈ പീസിനെ ഒന്ന് താഴോട്ട് ഇറക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, നേരെ താഴോട്ടാക്കി അതിനുശേഷം നേരെ മേലോട്ട് തന്നെ ആക്കി. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സെന്റർ പീസുകളൊന്നും ചേഞ്ച് ആവാൻ പാടില്ല. ടോപ്പിൽ ഓൾറെഡി ഇവിടെയും ഇവിടെയും മാച്ചായിട്ടുണ്ട്. അപ്പൊ ഒരു മാച്ചായി പോയത് നമ്മളിത് മിസ്സായി, സാരമില്ല പോട്ടെ, നമുക്ക് ഒന്നും കൂടി ചെയ്യാം. അപ്പൊ ഇപ്പൊ ഈ ബിഗ് പീസ് ഇവിടെ വന്ന് ഈ ബിഗ് പീസ് ഇവിടെ ആവാനാ ചാൻസ്. അപ്പൊ നമ്മൾ അതിനെ നേരെ താഴെ കൊണ്ടുവന്ന് ഇക്വേഷൻ ചെയ്ത് നോക്കാം. റൈറ്റ് ഡൗൺ ചെയ്തിട്ട് മുകളിൽ ആ പീസ് വരുന്ന വരെ ഒന്ന്, കാരണം പല ഷേപ്പിൽ വരും, അപ്പൊ ആ പല ഷേപ്പിൽ വരുന്ന വരെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പോസിബിലിറ്റി നോക്കാം, നിങ്ങൾ കൂടുതൽ ടൈം ചെയ്യുന്നതോടെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഐഡിയ കിട്ടും. ഇപ്പൊ ദാ ഈ പീസ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും ഇവിടെയും ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പൊ സെന്റർ നിങ്ങൾ ഒരിക്കലും മാറിപ്പോകരുത്. ഇനി ഇതാ താഴെ ഒരു പീസ് കിടക്കുന്നുണ്ട്, ഈ പീസ് ഇവിടെ ആവാനാണ് ചാൻസ്. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സെയിം 3x3 ക്യൂബിൽ ലാസ്റ്റ് ചെയ്ത അതേ ഇക്വേഷൻ തന്നെ. അപ്പൊ അതാ ഇവിടെ മാച്ചായി. ഇനി നമുക്ക് ഒരു പീസും കൂടി, അതായത് 3x3 ക്യൂബിൽ വൈറ്റ് ചെയ്യുന്ന പോലെ. ഇനിയിപ്പോൾ ഇവിടെ ഒരു വൈറ്റും കൂടി നമുക്ക് കിട്ടാനുണ്ട്. ആ പീസ് ഒരു ചെറിയൊരു പീസാണ്. ആ പീസ് ഇവിടെ താഴെ ഇതാവണമാവാനാണ് ചാൻസ്. ഇത് നമ്മൾ താഴെ കൊണ്ടുവന്നിട്ട് ഒന്ന് ഇക്വേഷൻ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് മൊത്തം വൈറ്റ് കിട്ടി, അതായത് വൈറ്റ് പറഞ്ഞാൽ താഴത്തെ ലെയർ നമുക്ക് ഫുൾ സെറ്റായി. ഇപ്പൊ 3x3 ക്യൂബിൽ ഇതാ താഴത്തെ ലെയർ മൊത്തം സെറ്റായി, സെന്റേഴ്സ് മൊത്തം മാച്ചായി. സെയിം അതേപോലെ താഴത്തെ മൊത്തം സെറ്റായി, സെന്റേഴ്സ് എല്ലാം മാച്ചും ആയി. ഇനി നമ്മൾ എന്താ ചെയ്യാം, 3x3 നമ്മൾ ഇനി ഈ നാല് പീസുകൾ അല്ലേ സെറ്റ് ചെയ്യണം. അപ്പൊ അതിനെ മുകളിലുള്ള യെല്ലോ അല്ലാത്ത ഏതെങ്കിലും രണ്ടെണ്ണം കൊണ്ടുവന്ന് മാച്ച് ചെയ്ത് ഇതിന് മാച്ച് ചെയ്ത് പിടിച്ചിട്ട് ഇത് ഏത് ഭാഗത്താണോ വരേണ്ടത് ഈ ഭാഗത്തേക്കാണ് വരേണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് തിരിക്കുക, പോകേണ്ട സ്ഥലം മേലോട്ട് തിരിക്കുക, ഒന്നും കൂടി തിരിക്കുക, ഡൗൺ. ഇക്വേഷൻ നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ ഈ പീസ് ഇവിടെ നിന്ന് ഈ ഇക്വേഷൻ രണ്ട് രീതിയിൽ ചെയ്യുക, എന്തെങ്കിലും വൈറ്റ് ഒഴിവാക്കിയിട്ടും ചെയ്യുക അല്ലാതെയും ചെയ്യുക. അപ്പൊ വൈറ്റ് ഒഴിവാക്കി ചെയ്യുന്നത് കഴിയുന്നതും ചെയ്യാതിരിക്കുക, ഞാനിപ്പം ചെയ്ത മെത്തേഡ് കഴിയുന്നതും ചെയ്യുക. ഓറഞ്ച് ഇതാ ഈ പീസ് ഇവിടേക്കാണോ ഇവിടേക്കാണോ വരേണ്ടത്, ഇവിടേക്കാണ് വരേണ്ടത്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് തിരിക്കുക, വരേണ്ട ഭാഗം ഒന്ന് മേലോട്ട് തിരിക്കുക, വീണ്ടും ടോപ്പ് ഒന്ന് തിരിക്കുക, ഒന്ന് ഡൗൺ തിരിക്കുക. അപ്പൊ ഇതാ ഇവിടെ മാച്ചായി. ഇനി ഇതിൽ ബാക്കി പെൻഡിങ് എന്താ ഉള്ളത്, ഇതാ ഓറഞ്ചും ഗ്രീനും. ഗ്രീന് ഈ പീസ് ഇവിടേക്കാണ് വരേണ്ടത്, വരുന്ന ഓപ്പോസിറ്റ് തിരിക്കുക, വരേണ്ട സ്ഥലം മേലോട്ട് തിരിക്കുക, വീണ്ടും അത് ഒന്നും കൂടി തിരിക്കുക, തിരിച്ചത് ലെഫ്റ്റ് സൈഡ് തിരിച്ച് റിട്ടേൺ അടിക്കുക, ഈ മുകളിൽ തിരിച്ചൊന്നും റിട്ടേൺ അടിക്കുക, പിന്നെ ഒന്ന് ഫ്രണ്ടിലേക്ക് തിരിക്കുക, ടോപ്പ് റിട്ടേൺ അടിക്കുക, തിരിച്ചു വരും. അപ്പൊ ആ പീസും ഇവിടെ വന്നു. ഇനി നമുക്കൊരു പീസും കൂടെ ഉള്ളൂ വരാനുള്ളത്, റെഡ് മാച്ച് ചെയ്ത് ഇത് ഇവിടേക്കാണ് വരേണ്ടത്. ഇത് ഇവിടേക്ക് വരണമെങ്കിൽ ടോപ്പ് ഒന്ന് ഇങ്ങോട്ട് തിരിക്കുന്നു, വരേണ്ട ഭാഗം മേലോട്ട് തിരിക്കുന്നു, വീണ്ടും ടോപ്പ് തിരിക്കുന്നു, റിട്ടേൺ തിരിക്കുന്നു. ഇപ്പൊ നമുക്ക് രണ്ട് ലെയർ മൊത്തം മാച്ചായി. സെയിം മെത്തേഡ് തന്നെ നമ്മളിതിൽ, നമുക്ക് ഇനി ചെയ്യേണ്ടത് സെന്റർ പീസ് മാച്ചാണ്, താഴെ മൊത്തം മാച്ചാണ്. ഇനി നമുക്ക് ഇത് ഇതിന് ചുറ്റും ചെയ്യണം. അപ്പൊ ഇവിടെ ഉള്ള പീസ് ഏതൊക്കെയാണെന്ന് നോക്കേണ്ടത്, മുകളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിന്റെ ഷേപ്പ് വെച്ച് ഒന്ന് കണക്കൂട്ടും. അപ്പൊ ഈ പീസ് എവിടെ എവിടെയെങ്കിലും സ്യൂട്ട് ആവുമോ എന്ന് നോക്കാം. സ്യൂട്ട് ആവുമോ നോക്കണമെങ്കിൽ എന്താ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ, അതായത് ഈ പീസ് ഇവിടെ വരുമോ എന്ന് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇതിന്റെ വീതി കുറവാണ്, ഇത് ഇവിടെ വരാൻ ചാൻസ് ഇല്ല. പിന്നെ വേറെ ഏതാ വരാ, ഈ പീസ് ഇവിടെ വരൂ, ഇല്ല ഈ പീസ് ഇവിടെ വരും. ആ അതായത് ഇവിടെ വരെ വന്നിട്ടുണ്ടെങ്കിലും സെന്റർ ആയിട്ട് മാച്ചാവൂല. സെന്റർ ഇത് ഇതായിട്ട് സെന്റർ മാച്ചായതാ, ഇത് സെന്റർ മാച്ചായി. ഇനി ഇത്
സെന്റർ മാച്ച് ആക്കി വെച്ചതിന് ശേഷം, അതായത് നമ്മൾ 3x3 കളറ് മാച്ച് ആക്കിയില്ല, അതേപോലെ സെന്റർ മാച്ച് ആക്കി. ഇനി ഇത് ലെഫ്റ്റിലേക്കാണോ, ആ ലെഫ്റ്റിലേക്കാ മാച്ച് ആവുന്നത് അല്ലേ, റൈറ്റിൽ റൈറ്റിൽ ഇല്ല, അപ്പൊ ലെഫ്റ്റിലേക്ക് അത് പോകണ്ട് അല്ലേ. അപ്പൊ ഈ കോയൻ, സോറി, ലെഫ്റ്റിലേക്ക് അല്ല, ഇവിടുന്ന് റൈറ്റിലേക്ക് ഈ ഭാഗത്തേക്കാണ് പോകേണ്ടത്. അപ്പൊ ഈ ഭാഗത്തേക്ക് പോകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇത് ഈ ഭാഗത്തേക്ക് പോകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇതൊന്ന് ഓപ്പോസിറ്റ് തിരിക്കുന്നു, വരണ്ട ഭാഗം മേലോട്ട് തിരിക്കുന്നു, വീണ്ടും ടോപ്പ് തിരിക്കുന്നു, ഈ ഭാഗം റിട്ടേൺ തിരിക്കുന്നു, ടോപ്പ് ഒന്ന് പിന്നെ റിട്ടേൺ തിരിക്കുന്നു, നമുക്ക് ആ കോയിൻ ഇതാ, മീൻസ് ആ ലെയർ ഇതാ അവിടെ സിട്ടായി അല്ലേ. അതായത് ഈ 3x3 സെക്കൻഡ് ലെയറിലുള്ള 4 കോയിൻസുകൾ നമ്മൾ മാച്ച് ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇത് മാച്ചായി. ഇനി ഇവിടെയും ഈ ബാക്കി 3 ഭാഗത്ത് മാച്ച് ആവാണ്ട് അതും നമ്മൾ മുകളിൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക, മുകളിൽ എങ്ങനെയാണ് നോക്കുക, ഇവിടെ മാച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ പീസ് ഇങ്ങോട്ടാണോ വരിക, അല്ല ഇങ്ങോട്ടാണോ വരിക, ഇത് ഈ ഭാഗത്തേക്കും അല്ല, അപ്പം ഈ പീസല്ല. വീണ്ടും നമ്മൾ സെന്റർ മാച്ചായി നിൽക്കുന്ന ഏതെങ്കിലും കോയിൻസ് വെച്ച് നോക്കുക. അതാ ഇത് സെന്റർ മാച്ച് ആയിട്ടുണ്ട് അല്ലേ, സെന്റർ പീസ് ആയിട്ട് മാച്ചായി. അപ്പം ഇത് ഇവിടെയാണോ ഇവിടെയാണോ വരുന്നത് എങ്ങനെയാണ് നോക്കുക, ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് തിരിച്ചു നോക്കിയാൽ അതാ ഈ സെന്റർ മാച്ചാണ്, ഈ സെന്റർ മാച്ചാണ്. അപ്പോൾ 3x3 നമുക്ക് ആ കളർ കോമ്പിനേഷൻ വെച്ചിട്ട് മനസ്സിലാക്കാമായിരുന്നു. ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഇത് മാച്ചായി, അതായത് ഒരേ വലുപ്പമാണോ. ഇവിടെ മിറർ ക്യൂബ് ഓരോന്നും ഓരോ സൈസ് ആണ്, അപ്പം ഇതും സൈസ് ഈക്വലാണ്. നമ്മളിങ്ങനെ തിരിച്ചു നോക്കിച്ചപ്പോൾ ഇതും ഈക്വല. അപ്പം എന്താ, അത് ഈ പീസ് ഈ ഭാഗത്താണ് വരേണ്ടത്. ഈ പീസ് ഈ ഭാഗത്ത് വരണമെങ്കിൽ എന്താ ചെയ്യുക, നേരെ ഓപ്പോസിറ്റ് തിരിക്കുന്നു, വരേണ്ട ഭാഗം ഒന്ന് മുകളിലേക്ക് തിരിക്കുന്നു, ആ ടോപ്പ് വീണ്ടും തിരിക്കുന്നു, റൈറ്റ് സൈഡ് റിട്ടേൺ തിരിക്കുന്നു, മുകളിൽത്തത് തിരിച്ചത് നമ്മൾ റിട്ടേൺ തിരിക്കുന്നു, എവിടെയാണോ തിരിച്ചത് ആ ഭാഗം ഒന്ന് ഫ്രണ്ട് ഒന്ന് ആ ഭാഗത്തേക്ക് തിരിക്കുന്നു, ഫ്രണ്ട് റിട്ടേൺ തിരിക്കുന്നു. അപ്പം നമുക്കിതാ ആ പീസ് ഇവിടെ വന്നു, അപ്പോൾ ഇത് മാച്ചായി. ഇനി നമുക്കിത് ഓപ്പോസിറ്റ് രണ്ട് സൈഡിലും ഉണ്ട് മാച്ച് ആവാൻ. അപ്പോൾ ഈ ടോപ്പിൽ എവിടെയെങ്കിലും ആ സൈഡ് കോയിൻസ് ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ മാച്ച് ചെയ്ത് നോക്കുക. സെൻറ്ററായിട്ട് ഇവിടെയോ മാച്ച് ആവുന്നില്ല, ഇവിടെ ഇതാ ഇവിടെ മാച്ചായി. ഈ പീസ് ഇവിടെ ഇവിടെയും വരില്ല. അപ്പോൾ ഇനി നമുക്ക് വരാനുള്ളത് തന്നെ ഇവിടെ സെൻറ്ററിലായിട്ടാണ് കിടക്കുന്നത് അല്ലേ, വേറെ പീസുകളൊന്നും നമ്മൾ കാണുന്നില്ല. ഈ പീസ് ഇവിടെ ആവാനാ ചാൻസ്, ഈ പീസ് ഇവിടെ ആവാൻ ചാൻസ്. അതിന് അപ്പം നമ്മൾ 3x3 ചെയ്ത പോലെ ഒരു പാരിറ്റി എററാണ്. അപ്പോൾ ആ പാരിറ്റി എററിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് തിരിക്കുന്നു, ഒന്ന് മാറ്റി വെക്കുന്നു, റിട്ടേൺ തിരിക്കുന്നു. അപ്പം നമുക്ക് താഴെയുള്ളൊരു പീസ് പോകും, അത് ഈ പീസാണ്. ഈ പീസ് ഇങ്ങോട്ട് വരണമെങ്കിൽ എന്താ ചെയ്യാത്, നമ്മൾ നേരെ തിരിച്ചു വെച്ചിട്ട് 3x3 ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മാച്ച് ചെയ്തു. നമ്മൾ ആ പുറത്തേക്ക് എടുത്തു, പാറ്റി എറർ വന്നപ്പോൾ ക്ലിയർ ചെയ്ത് മാറ്റിയെടുത്തു. ഇനി ഈ പീസ് നമുക്ക് എവിടെയാണ് വരേണ്ടതെന്ന്, ഇതിന്റെ സെന്ററുമായിട്ട് നമ്മൾ മാച്ച് ചെയ്ത് വെച്ച് ഈ പീസ് ഇവിടെയാണോ വരിക, അല്ല ഇവിടെ ഓൾറെഡി ഫില്ലായി കിടക്കും, ഇവിടെ ആവാനാ ചാൻസ്. ഇവിടെയാണോ ചാൻസ് എങ്ങനെ ചെക്ക് ചെയ്യുക, അങ്ങനെ തിരിച്ചു നോക്കുമ്പോൾ ഇതിന്റെ ടോപ്പ് ഭാഗം ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കുക. അപ്പൊ മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പീസ് ഇങ്ങോട്ടാണ് വരേണ്ടത്. ഈ പീസ് ഇങ്ങോട്ട് വരണമെങ്കിൽ ഇതൊന്നും നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് തിരിക്കുന്നു, എവിടെയാണോ വരേണ്ടത് ആ ഭാഗം മേലോട്ട് തിരിക്കുന്നു, വീണ്ടും തിരിക്കുന്നു, റിട്ടേൺ തിരിക്കുന്നു, ആ മോൾ ഭാഗം റിട്ടേൺ കൊണ്ടുവരുന്നു, ഫ്രണ്ട് ഒന്ന് തിരിക്കുന്നു, മാച്ചാക്കിയത് തിരിച്ചു കൊണ്ടുവരുന്നു, ഫ്രണ്ട് തിരിച്ചത് റിട്ടേൺ തിരിക്കുന്നു. അപ്പം നമുക്ക് അതും സ്യൂട്ടായി ഇവിടെ വന്ന് പീസ്. ഇനി നമുക്ക് ഒരു പീസും കൂടി വരാനുള്ളത്, ഈ പീസ് ഏതാണോ നോക്കുക, നമുക്ക് ഏതെങ്കിലും മാച്ചാവുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് മാച്ചാവുന്നുണ്ട്, ഇവിടെ മാച്ചാവുന്നുണ്ട്. അപ്പോൾ കളർ മറ്റേതിൽ കളർ കോമ്പിനേഷൻ വെച്ചിട്ടാണ് ഇത് നമ്മൾ ഷേപ്പ്. ഇത് ഈ സൈഡിലാണോ വരേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ തിരിച്ചു നോക്കിയാൽ ഇതാ ഇവിടെ സ്യൂട്ട് ആവുന്നുണ്ട് അല്ലേ, മാച്ചായി വരുന്നുണ്ട്. കണ്ട ഇങ്ങനെ വെച്ചാൽ ഇവിടെയും മാച്ചാവുന്നുണ്ട്. അപ്പോൾ ഈ പീസ് ഇവിടെയാണ് വരേണ്ടത്. ഈ പീസ് ഇങ്ങോട്ട് വരണമെങ്കിൽ നിങ്ങൾക്കറിയാം ഓപ്പോസിറ്റ് തിരിക്കുക, എവിടെയാണോ വരേണ്ടത് ആ ഭാഗം മേലോട്ട് ഇരിക്കുക, വീണ്ടും ടോപ്പ് തിരിക്കുന്നു, റിട്ടേൺ തിരിക്കുന്നു, ടോപ്പ് റിട്ടേൺ ആക്കുന്നു. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലെയർ മൊത്തം കംപ്ലീറ്റ് ആയി. കണ്ടോ.
നമ്മളെ സെക്കൻഡ് ലെയർ മൊത്തം കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, 3x3 എന്തായാലും നമ്മൾ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറ്, ടോപ്പിൽ ഒരു പ്ലസ് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മുകളിൽ എൽ ഷേപ്പിൽ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും അല്ലേ, അപ്പോൾ ഒരു മൈനസ് വരും, വീണ്ടും സെയിം ഇക്വേഷൻ ഒരു പ്ലസ് വരും അല്ലേ. സെയിം മെത്തേഡ് തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നതാണ്. ഇവിടെ എവിടെയെങ്കിലും നമുക്കൊരു എൽ ഷേപ്പ് കിട്ടിയത്, അവിടെ ഒരു എൽ ഷേപ്പ് ഉണ്ട് അല്ലേ, ആ എൽ ഷേപ്പ് എവിടെയെങ്കിലും മാച്ചായി കിടക്കുന്നുണ്ടോ എന്ന് നോക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഒരു ഒരു എൽ ഷേപ്പ് കിട്ടിയാൽ മതി. അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് വെക്കുക, ഇങ്ങനെ പിടിച്ച്, ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് എൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, ഫ്രണ്ട് റൈറ്റ് ടോപ്പ് പിന്നെ റിട്ടേൺ അല്ലേ. അപ്പോൾ നമുക്ക് എന്തായി, ഒരു മൈനസ് കിട്ടി അല്ലേ, ഒരു മൈനസ് കിട്ടി. മൈനസ് കിട്ടിയാൽ വീണ്ടും എന്താ ചെയ്യേണ്ടത്, പ്ലസ് ആക്കാൻ ഫ്രണ്ട് റൈറ്റ് ടോപ്പ് റിട്ടേൺ. ഇപ്പോൾ നമുക്കൊരു പ്ലസ് കിട്ടി അല്ലേ, പ്ലസ് എന്ന് പറയുന്നത് എന്താ, യെല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ യെല്ലോ മൊത്തം ഒരു പ്ലസ്സിൽ കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇത് ഇതിൻ്റെ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യണം അല്ലേ. ഇതൊക്കെ തെറ്റാ അല്ലേ, സെൻറ്ററായിട്ട് തെറ്റേക്ക് എടുക്കുക. അപ്പോൾ ഇത് സെൻറ്ററായി മാച്ച് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഏതെങ്കിലും മാച്ചായി കിടക്കുന്ന രണ്ട് കളറ് വെച്ചിട്ട് റൈറ്റ് സൈഡും ബാക്ക് സൈഡും വെച്ചിട്ട് അല്ല ഈ ഇക്വേഷൻ, അപ്പോൾ എല്ലാ സെൻറ്റർ ഫേസും മാച്ച് ആവും അല്ലേ. സെയിം പരിപാടി തന്നെ ഇതിൽ ഏതെങ്കിലും ഏതെങ്കിലും സെൻറ്ററുകൾ തമ്മിൽ മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അതാ ഈ രണ്ട് മൂന്നെണ്ണം മാച്ചായി. ആ ഇത് ഓൾറെഡി തിരിച്ചപ്പോൾ മൊത്തമായിട്ട് മാച്ച് ആയി. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചപ്പോൾ അതാ മാച്ചായി വന്നു. ഇനി അഥവാ ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ഞാൻ ഇതിൽ കാണിച്ച ആ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സൈഡ് സെൻറ്റർ ഈക്വലായിക്കോളും. ഇപ്പോൾ ഇത് ഇവിടെ ഒരു സ്റ്റെപ്പ് നമുക്ക് ലാഭമായി. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ നാല് പീസുകൾ അല്ലേ, ഈ നാല് പീസുകൾ 3x3 അവിടെ തന്നെയാണോ എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണോ എന്ന് നോക്കാൻ എന്താ ചെയ്യേണ്ടത്, ഒരേ കളർ ഇവിടെയാണെങ്കിൽ നമ്മൾ കളറാണ് നോക്കുക. ഇത് ഇവിടെയല്ല വരേണ്ടത്, ഇത് ഇവിടെയല്ല വരേണ്ടത്, ഇത് ഇവിടെയല്ല. അപ്പോൾ നമ്മൾ ഏകദേശം കളർ കോമ്പിനേഷൻ സെറ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് ഇതിൽ കളർ നോക്കാൻ പറ്റില്ല. അപ്പോൾ ഷേപ്പ് ഏകദേശം നോക്കുക. ഇതൊരു വലിയൊരു പീസാണ്. ഈ പീസ് ഇവിടെ വന്നാലായിരിക്കും സ്യൂട്ട് ആകുക അല്ലേ. ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിവിടെയാണ്. ഈ ചെറിയ പീസ് ഇപ്പോഴും ഇവിടെ വരും അല്ലേ. ഈ ഇത്തിരി വലുപ്പമുള്ളത് ഇവിടെ തന്നെയാണ് വരേണ്ടത്, പക്ഷെ പൊസിഷൻ തെറ്റായിട്ട്. അപ്പോൾ ഇത് മാച്ചാണ് അല്ല, ഇത് ഇവിടെയും ഇത് ഇവിടെയും, ഇത് കുറച്ച് പൊസിഷൻ തെറ്റായിട്ടാണ് വരേണ്ടത്. ഇത് ഇവിടെയും ഇത് ഇത് ഇവിടെയും ഇത് ഇവിടെയും അല്ലേ. അപ്പോൾ ഇത് ഏകദേശം സൂട്ടായി കിടക്കുന്നത് ഈ പീസാണ് അല്ലേ. 3x3 നമ്മൾ എന്താ, ഏകദേശം സെറ്റായി കിടക്കുന്ന പീസ് ഇതാ ഇതാണ് അല്ലേ. ഇത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഈക്വേഷൻ ചെയ്യുന്നു. അപ്പോൾ ഒരാഴ്ച ശരിയായില്ലെങ്കിൽ നമ്മൾ എന്താ വീണ്ടും ചെയ്യും. ഇതിപ്പോൾ ശരിയായില്ല, വീണ്ടും സെയിം ഇക്വേഷൻ തന്നെ നമ്മൾ വീണ്ടും ചെയ്യും അല്ലേ. ശരിയായത് റൈറ്റ് സൈഡിലാക്കി വെച്ചിട്ട്. ഇപ്പോൾ ഇത് ഓൾറെഡി മാച്ചായി. ഇത് ഏകദേശം ഈ പൊസിഷനിൽ തന്നെയാണ് വരേണ്ടത്. ഇതും ഇവിടെയും വരേണ്ടത്, ഇതും ഇവിടെയും വരേണ്ടത്. സെയിം പരിപാടി തന്നെ, ഏകദേശം മാച്ചായി എന്ന് തോന്നുന്നത് നമ്മൾ റൈറ്റ് സൈഡ് വെക്കുക. ഇത് ഇവിടുത്തെ ഇവിടെ ഏകദേശം വരിക, അത് റൈറ്റ് സൈഡിൽ വെച്ചിട്ട് നമ്മൾ ചെയ്ത ഇക്വേഷൻ ചെയ്യാം. ഇപ്പോൾ ഇതിവിടെയാണ്, ഇത് ഇതിവിടെയാണ് വരുന്നത്, ബാക്കിയൊന്നും ശരിയായില്ല. അപ്പോൾ വീണ്ടും വീണ്ടും സെയിം ഇക്വേഷൻ തന്നെ വീണ്ടും നമ്മൾ ചെയ്യാണ്. ഇപ്പോഴോ ഇതാ ഇത് ഇവിടെ തന്നെയാണ് വരുന്നത്, ഇതിവിടെയാണ് വരുന്നത്. ഇവിടെ ഓൾറെഡി ഇപ്പോൾ ഇവിടെ ഒന്ന് മാച്ചായി. ഇത് ഒന്ന് ഇവിടെ തന്നെയാണ് വരേണ്ടത്, പക്ഷേ ഇതിൻ്റെ പൊസിഷൻ വേറെ ആയി കിടക്കുന്നത് അല്ലേ. ഇത് ഓൾറെഡി സെറ്റായി ഇതേപോലെ തന്നെ, ഇത് ഓൾറെഡി സെറ്റായി. ഇവിടെ ഒന്ന് തിരിക്കാൻ വേണ്ടി ഇതെങ്ങനെയാണ് നമ്മൾ ഇത് പൊസിഷൻ ചേഞ്ച് ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡൗൺ റൈറ്റ് ഡൗൺ ചെയ്യുക, ലെഫ്റ്റ് ഇങ്ങനെ അല്ലേ. അത് മാച്ചാകുന്ന വരെയെ നമ്മൾ ഈ ഇക്വേഷൻ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. മാച്ചായതിന് ശേഷം എന്ത് ചെയ്യണം, പിന്നെ ചെയ്യേണ്ട ഭാഗം ഒന്നും കൂടി തിരിച്ചു നോക്കുന്നു, വീണ്ടും നമ്മൾ ഈ ഇക്വേഷൻ ചെയ്യുന്നു. മാച്ചാകുന്നവരെയെ നമ്മൾ ചെയ്യുന്നു. അത് കഴിഞ്ഞ് അടുത്ത് മാച്ചാവാനുള്ള ഈ ഭാഗം കൂടി തിരിച്ചു വെക്കുന്നു. മാച്ച് ചെയ്യുന്നു,
കണ്ടോ ക്യൂബ് സോൾവ് ആവുന്നു. സെയിം പരിപാടി തന്നെ ഇവിടെ ഓൾറെഡി മാച്ച് ആയിട്ടുണ്ട്. അതായത് ഇത് വെച്ച് നോക്കുമ്പോൾ യെല്ലോ, ഇവിടെ ഈ പീസ് ഒന്ന് ഒന്ന് ട്വിസ്റ്റ് ആവണം. അപ്പം അതിനെന്താ ചെയ്യേണ്ടത്? സെയിം അത് ഷേപ്പ് കറക്റ്റായിട്ട് അവിടെ വരുന്ന വരെ നമ്മൾ ഇക്വേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഷേപ്പ് വന്നു. ഇനി നമുക്ക് ഇവിടെ ഇവിടെയാണ് സെറ്റ് ചെയ്യാനുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു വെക്കുക, വീണ്ടും നമ്മളെ ഇക്വേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. സെറ്റായി. ഇതാണ് ശരിയാവാനുള്ളത്. മൂന്നാമത്തെ മാച്ചായി അല്ലേ? മാച്ചായതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ക്യൂബ് സോൾവ് ആയി. അപ്പോൾ 3x3 ക്യൂബ് നമുക്ക് സോൾവ് ആയി, മിറർ ക്യൂബും സോൾവ് ആയി. സോ 3x3 ഏകദേശം ഐഡിയ ഉള്ളവർക്ക് നമുക്ക് മിറർ ക്യൂബ് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.